കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഇരുപതുകാരിയുടെ തിരോധാനം പ്രത്യേക സംഘം അന്വേഷിക്കും ആലപ്പാട് സ്വദേശിനി ഐശ്വര്യയാണ് തിങ്കളാഴ്ച തൊട്ട് കാണാതായത് പെൺകുട്ടിയുടെ എറണാകുളം വരെയുള്ള ടവർ ലൊക്കേഷൻ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി അരുൺ രാജ് അപ്പോൾ ഈ തിരോധാനത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം വരുന്നു എങ്ങനെ എന്തൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഈ എറണാകുളം വരെ ഐശ്വര്യ എത്തി എന്ന കൃത്യമായ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ട് മറ്റെന്തൊക്കെ കാര്യങ്ങൾ പോലീസ് പ്രാഥമികമായി സംശയിക്കുന്നുണ്ട് അരുൺ അർജൻ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് വീട്ടിൽ ഇനി ആരും തന്നെ തിരക്കേണ്ടതില്ല ആത്മഹത്യ ചെയ്യില്ല എന്ന ഒരു കുറിപ്പെഴുതി വെച്ചിട്ട് ഐശ്വര്യ ഒരു യാത്ര തുടങ്ങിയത് ആ യാത്ര വീട്ടിൽ നിന്ന് തുടങ്ങി തൊട്ടടുത്ത് ജംഗ്ഷനിലെത്തിയപ്പോൾ അവിടെ വെച്ച് ഒരു സ്കൂട്ടർ യാത്രക്കാരെ കണ്ടുമുട്ടുകയും അവിടെ നിന്ന് ലിഫ്റ്റ് ചോദിച്ച് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു ആ ആ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഐശ്വര്യ പിന്നീട് ആ നേത്രാവതി എക്സ്പ്രസിൽ കയറി എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഐശ്വര്യയുടെ ടവർ ലൊക്കേഷൻ ആ ഫോണിൻ്റെയും ലാപ്പിന്റെയും അടക്കമുള്ള വിവരങ്ങൾ പരിശോധിച്ചാണ് പോലീസ് സംഘം നിലവിൽ എറണാകുളം വരെ ഐശ്വര്യം എത്തിയതായി മനസ്സിലാക്കുന്നത് പിന്നീട് ഐശ്വര്യയുടെ സഞ്ചാരപഥം അത് ഇപ്പോൾ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് ഇതിലെതി അന്വേഷണം ഉണ്ടാവുക സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം ഇന്ന് പുലർച്ചെ രാവിലെ മുതൽ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഐശ്വര്യ മാതാപിതാക്കളുടെ അടക്കം മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി തുടർ നടപടികൾ കൈക്കൊള്ളുക ഇത് ഇക്കാര്യത്തിൽ കുട്ടി വീട് വിട്ടിറങ്ങാനുണ്ടായ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ച് അത് ശരിയാണോ എന്ന് വ്യക്തമാക്കിയ ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക എന്തായാലും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അല്പസമയത്തിനകം തന്നെ കരുനാഗപ്പള്ളിയിലേക്ക് യാത്ര തിരിക്കും ശരി ആർ അരുൺരാജ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഐശ്വര്യയുടെ തിരോധാനം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വരുന്നു നിലവിൽ ഈ പറയുന്ന ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണമാണ് വരും മണിക്കൂറുകളിൽ നടക്കുക ആർ അരുൺരാജാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകിയത്